ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നും നമ്മുടെ പാണ്ടാചേട്ടന്റെ കോമഡി കഥകളല്ലേ കാണാറുള്ളത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രേതകഥ കണ്ടാലോ, കൂട്ടുകാർക്ക് ഇഷ്ടാവോ? എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. ഗോസ്റ്റ് ഓഫ് ഉബേ, ലെറ്റ് സ്റ്റാർട്ട്. പതിവ് പോലെ നമ്മുടെ ഷിഫു ഇപ്പൊ ഫ്യൂരിയസ് ഫൈവിനെയും പോയെയും ഒരു പ്രത്യേക ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഉപകരണമുണ്ട്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ടൈഗ്രസ് മനോഹരമായിട്ട് അത് യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ പോയുടെ അവസരം വന്നപ്പോ പണി മുഴുവൻ പാളിപ്പോയി. കാരണം അവൻ ഇതുവരെ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് അവന് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നീ ഭക്ഷണം കഴിക്കുന്ന സമയം മതിയല്ലോ, ഇത് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞ ഷിഫു അവനെ ചീത്ത പറയുമ്പോ പോക്കി ആകെ നാണക്കേടായി. അവൻ പീച്ച് മരത്തിന്റെ അവിടെ പോയി നിന്നു. അവിടെ നിന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. ഉബ്ബയുടെ ഗോസ്റ്റ് പോയ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ പേടിക്കേണ്ട എന്നും നിന്നെ ഞാൻ ഇനി തൊട്ട് പരിശീലിപ്പിക്കാമെന്ന് ഉബ്ബെ പറയുന്നു. ആ സമയം ഇവിടേക്ക് ഇവനോട് ഫൈറ്റ് ചെയ്യാൻ അഞ്ചു പേര് വരുന്നുണ്ടെങ്കിലും അവരെല്ലാവരെയും ഇടിച്ചിട്ട് പോ ഉബ്ബയോട് സംസാരിക്കുകയാണ്. നീ ഞാൻ വന്ന വിവരം ഷിഫുവിനോട് പോയി പറയണമെന്ന് ഉബ്ബെ പറയുന്നു. പോ ഓടി വന്ന് ഇവരോട് ഇക്കാര്യം പറയുന്നുണ്ട്. കൂടാതെ ഉബ്ബെ എന്നെ മാത്രം കണ്ടാൽ മതിയെന്നും എന്നെ മാത്രമേ പരിശീലിപ്പിക്കൂ എന്നും പറഞ്ഞു. നിങ്ങളാരും അങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു. എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഷിഫുവിന് ഭയങ്കര വിഷമമായി. കാരണം ഉബ്ബയുടെ നല്ലൊരു ശിഷ്യനായിരുന്നു ഷിഫു. ഇപ്പൊ ഗോസ്റ്റ് വന്നിട്ട് കൂടി അദ്ദേഹത്തെ കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നത്തില്ലേ? ഇവിടെ ഉബ്ബയുടെ ഗോസ്റ്റ് ആണെങ്കിൽ പോയോട് നീ ഇങ്ങനെ ആയുധ അഭ്യാസങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നീ നന്നായി റെസ്റ്റ് എടുക്കണം, നന്നായി ഫുഡ് കഴിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനോട് എന്താണ് ഉബ്ബെ പറഞ്ഞതെന്ന് ചോദിക്കാൻ വേണ്ടി ഷിഫു വരുമ്പോൾ പോലും ഉബ്ബെ അത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷിഫുവിനെ പോ ഒഴിവാക്കി വിടുകയാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ ഉബ്ബെ പറയുന്നതിൽ എന്തെങ്കിലും കാരണം കാണും, ചിലപ്പോൾ ഞാൻ അതിന് മാത്രം യോഗ്യനല്ലായിരിക്കും എന്നൊക്കെയാണ് ഷിഫു കരുതുന്നത്. ഇവിടെ ഉബ്ബെ ആവട്ടെ പോയി എപ്പോഴും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന ഫ്യൂരിയസ് വൈവും ഇതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഷിഫു വന്നിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എങ്ങനെ നേരിടും, മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ വലിയ ആളല്ലേ, ഉബ്ബെ ഉബ്ബെ പറയുന്നതാ ഞങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞ് ഷിഫുവിനോട് നമ്മുടെ ഇപ്പോൾ വഴക്കടിക്കാൻ തുടങ്ങി. അങ്ങനെ ഷിഫുവിന് വീണ്ടും അത് സങ്കടമായി. ചിലപ്പോൾ നമ്മുടെ ഈ ഉബ്ബെ കരുതുന്നത് ഷിഫു ഇത്രയ്ക്ക് യോഗ്യനാവത്തില്ല എന്നുള്ള രീതിയിലാണെന്നാണ് ഷിഫു കരുതുന്നത്. പക്ഷേ ഉബ്ബെ ഒറിജിനൽ ആയിരുന്നില്ല, നമ്മുടെ ജഞ്ചി ചുമ്മാ ഇവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരുന്നു. അങ്ങനെ നമ്മുടെ ഷിഫു അവിടെ സങ്കടത്തിന്റെ പുറത്ത് ഇതേപോലെ പീച്ചമരത്തിന്റെ അവിടെ പോയിട്ട് ഞാൻ ഇവിടെ ഇനി തുടരാൻ യോഗ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പീച്ച് ഇതളുകൾ അതിലൂടെ പറന്നു പോവാണ്. അങ്ങനെ നമ്മുടെ ഷിഫു മനസ്സിൽ കരുതി തന്നെ അത്രക്കേറെ സ്നേഹിച്ചിരുന്ന ആ ടീച്ചർ തന്നെ താൻ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല എന്ന് കാണിച്ചു തന്നതുകൊണ്ട് ഷിഫു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഫ്യൂരിയസ് ഫൈവ് ഇതറിഞ്ഞിട്ട് നമ്മുടെ പോയോട് ഇക്കാര്യം വന്ന് പറയുമ്പോൾ പോ നേരെ ഉബ്ബയോട് പോയിട്ട് ഇക്കാര്യം ചോദിക്കുകയാണ്. ഷിഫു പോയ സ്ഥിതിക്ക് നീയാണ് ഇനി അവിടുത്തെ മാസ്റ്റർ എന്ന് ഈ ജഞ്ചി ഇപ്പോൾ ഉബ്ബയുടെ കോലത്തിൽ പറയുന്നു. അങ്ങനെ ഷിഫുവിൻ്റെ റൂമിലേക്ക് നമ്മുടെ പോ ട്രാൻസ്ഫർ ആവുമ്പോൾ അവന് ഒരു സങ്കടം. അവൻ എന്തോ ചെയ്തു, ഷിഫുവിനെ അന്വേഷിച്ചു പോയി. പോയും പോയതുകൊണ്ട് നമ്മുടെ ജഞ്ചിക്ക് പിന്നെ ഭയങ്കര സൗകര്യമായി. കാട്ടിലുള്ള ഒരു കുടിലിൽ പുള്ളിക്കാരൻ ഇരിക്കുന്നത് പോ കാണുകയാണ്. അങ്ങനെ പോ പോയിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി, പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന്. ഈ സമയത്ത് നമ്മുടെ ഉബ്ബയുടെ വേഷം കെട്ടിയിരുന്ന ഈ ജഞ്ചി ഫ്യൂരിയസ് വൈവിൻ്റെ അടുത്തോട്ട് വന്ന് അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ പോ ആവട്ടെ ഷിഫുവിനെ കൂട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും ജെയ്ഡ് പാലസിലേക്ക് വരാൻ നോക്കുമ്പോൾ പുള്ളിയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാതിരിക്കുകയാണ്. പോ സങ്കടപ്പെട്ട് ചെല്ലുമ്പോഴാണ് ജഞ്ചിയാണ് ഇവിടെ ഉബ്ബയുടെ വേഷം കെട്ടി വന്നതെന്നും ഇവനെ പറ്റിച്ചതെന്നും മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ ഫ്യൂരിയസ് ഫൈവും ജഞ്ചയുടെ ആൾക്കാരും കൂടെ ഇവിടെ പോയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവിടെ ഡോറ് തുറന്ന് ഒരാൾ കടന്നു വരുന്നു. മറ്റാരുമല്ല, ഉബ്ബയുടെ ഗോസ്റ്റ്. ഇത് കണ്ടതും ജഞ്ചി പോയിട്ട് മാസ്റ്റർ ഞാനല്ലേ ഇവിടെ നോക്കി നടത്താനായി യോഗ്യൻ, ആ ഷിഫു ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉബ്ബയുടെ ഗോസ്റ്റ് വന്ന് ഈ ജഞ്ചയുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയാണ്. ശരിക്കത് ഉബ്ബ ആയിരുന്നില്ല, ഷിഫു ആയിരുന്നു. കാരണം ജഞ്ചയെ കാണിച്ച പോലെ ടെക്നിക്ക് കാണിക്കാനായിട്ട് നമ്മുടെ ഷിഫുവിന് അറിയാമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ജഞ്ചയുടെ ആൾക്കാരെയും തോൽപ്പിച്ച് അവനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുകയാണ്. ശേഷം നമ്മുടെ പോ ഈ ഷിഫുവിനോട് സോറി പറയുമ്പോൾ ഏയ് സാരമില്ല, നിനക്കിത് അറിയാത്തത് നിന്റെ കുഴപ്പമാണ്, അതും പ്രാക്ടീസിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് വീണ്ടും ഷിഫു ഇവനെ നാണം കെടുത്തി. ഇനി നമുക്ക് നമ്മുടെ പോക്ക് ജലസ് വരുന്ന ഒരു കഥ കേട്ടാലോ? സോ നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. ദ കുങ് ഫു കിഡ്. ഇപ്പൊ നമ്മുടെ ജെയ്ഡ് പാലസില് പീസ് ജൂബിലി എന്ന ഒരു ഫംഗ്ഷൻ നടക്കാനായിട്ട് പോവാണ്. അതൊരു പ്രത്യേക തരം ഡേ ആണ്.
അപ്പോ അതിന് വേണ്ടിയിട്ട് ഇന്ന് അധ്യക്ഷത വഹിക്കുന്നയാൾക്ക് ഒരു പ്രത്യേക കിരീടമൊക്കെ അണിയിക്കും. അത് സാധാരണ ചെയ്യാറുള്ളത് ഫ്യൂരിയസ് ഫൈവിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും ഇന്ന് പോക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ കുട്ടികളുടെ ഒരു കുൻഫു മത്സരം നടക്കും. അതിന്റെ ജഡ്ജ്മെന്റും ഈ അധ്യക്ഷൻ തന്നെ ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഫ്യൂരിയസ് ഫൈവിലെ ആൾക്കാരെ പോയത് ചെയ്യാനായിട്ട് പറയും. ഇവന്റെ കൂടെ ജഡ്ജ്മെന്റിന് ഇരിക്കുന്നത് നമ്മുടെ ചിഡാൻ ഡൈനാസ്റ്റിയിലുള്ള ടെമൂട്ടായി ആയിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും ദേ അങ്ങനെ ഈ ഒരു കിരീടമൊക്കെ വെച്ചിട്ട് ഇപ്പൊ കുട്ടികളുടെ കുൻഫു ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു അത്. ചുമ്മാ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോട് കൂടുകയാണ്. അന്നേരത്ത് ടെമൂട്ടായുടെ നെഫ്യൂ കൂടെ ഈ മത്സരത്തിന് വരുന്നുണ്ട്. അവനോട് മത്സരിക്കാൻ വേണ്ടി പെങ് എന്ന ഒരു കൊച്ചു പുലിയാണ് ഇവിടെയുള്ളവർ ഏർപ്പാടാക്കുന്നത്. പെങ്ങും ടെമൂട്ടായുടെ നെഫ്യൂവും കൂടെ അടിയുണ്ടായി. അങ്ങനെ പെങ്ങാണ് അതിൽ വിജയിക്കുന്നത്. വലിയ ആൾക്കാരെ പോലെ തന്നെ കുംഫു ചെയ്യുന്ന പെങ് ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത അറിയുമ്പോൾ നമ്മുടെ പോ ആവട്ടെ അവനെ ജേഡ് പാലസിലെ പ്രാക്ടീസിനായിട്ട് ക്ഷണിക്കുകയാണ്. അന്നേരം ടെമൂട്ടായി പറഞ്ഞു ഞാൻ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചോളാം എന്ന്. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടാകുമ്പോഴേക്ക് പെങ് പറഞ്ഞു വേണ്ട ഞാൻ ജേഡ് പാലസിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തോളാം എന്ന്. എന്തായാലും പീസ് ഡേ അല്ലേ, അപ്പൊ എല്ലാ സമാധാനത്തിന്റെ പേര് തന്നെ വേണമല്ലോ. പോ അങ്ങനെ നമ്മുടെ പെങ്ങിനെയും കൊണ്ട് ഇപ്പൊ ജേഡ് പാലസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ വാരിയർ ആയിട്ടുള്ള പോക്ക് കിട്ടുന്നതിനേക്കാൾ ആദരവായിരുന്നു പെങ്ങിന് ഈ ഒരു ഒറ്റ ദിവസത്തെ ഫൈറ്റ് കൊണ്ട് കിട്ടുന്നത്. ആദ്യമൊക്കെ നമ്മുടെ പോ അത് ചുമ്മാ വിട്ടു, ഏയ് അതൊക്കെ ആരംഭ ശൂരത്വം എന്ന മട്ടില്. അങ്ങനെ പെങ് ഇപ്പോ നമ്മുടെ ജേഡ് പാലസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് അവൻ ഫ്യൂരിയസ് ഫൈവിനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ ഇവന്റെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള നല്ല രസമായിട്ട് കുംഫു അവതരിപ്പിക്കാനുള്ള കഴിവ് കാരണം ഫ്യൂരിയസ് ഫൈവും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പോകുന്നുണ്ട്. ഈ പീസ് സെറിമണിക്ക് ഫീസ്റ്റ് ഉണ്ട്, സദ്യ. അതിന് നമ്മുടെ പോ ചെല്ലാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയി. എന്നാ ഇവൻ ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒട്ടും വൈബ് ഉണ്ടാവത്തില്ല. ഇപ്പൊ പെങ് ഉള്ളത് കൊണ്ട് പോ ചെന്നത് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. പോ ഇരിക്കേണ്ട സീറ്റിലാണ് പെങ് ഇരിക്കുന്നത്. അവന്റെ കോമഡി കേട്ട് നമ്മുടെ ടൈഗ്രസ് വരെ ചിരിക്കുകയാണ്. അതായത് പോയുടെ സ്ഥാനം പതിയെ പതിയെ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെങ് അവനേക്കാ മുൻപന്തിയിലെത്തും, അവനേക്കാ വലിയൊരു ഡ്രാഗൺ വാരിയർ ആവും എന്നുള്ള ചിന്തയായി നമ്മുടെ പോക്ക്. അങ്ങനെയങ്ങ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്ത് നമ്മുടെ പോ കിടക്കുമ്പോഴാണ് ഷിഫു ആണ് വിളിക്കുന്നത്. ഷിഫു വിളിച്ചിട്ട് പറഞ്ഞു ഈ സെറിമണിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് ഇന്ന് രാത്രി നടക്കും, നിന്റെ പകരം അവൻ അധ്യക്ഷത വഹിച്ചോട്ടെ എന്ന്. ഇക്കാര്യം പെങ്ങിനോട് പറയാൻ പോയോട് നമ്മുടെ ഷിഫു ഏൽപ്പിക്കുകയാണ്. പക്ഷേ തന്നെ അവൻ മറികടക്കുന്നത് ഇഷ്ടപ്പെടാത്ത പോ ആവട്ടെ പെങ്ങിനോട് പോയി പറയുന്നത് ഷിഫു നിന്നോട് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു, നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം സ്ട്രോങ്ങർ അല്ല എന്ന് പറഞ്ഞു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ പെങ്ങിന് ഭയങ്കര സങ്കടം വരും. ഞാൻ ഇങ്ങനെ കുംഫു പഠിക്കണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഒട്ടും സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാണോ, നിങ്ങൾക്കുള്ളത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പെങ് അവിടെ നിന്ന് പോവാണ്. ഷിഫു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ പെങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പോയെന്ന് നമ്മുടെ പോ നുണ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു. ഈ സമയത്ത് പെങ് ആണെങ്കിൽ ടെമൂട്ടായുടെ അടുത്ത് പോയിട്ട് അയാളെ തോൽപ്പിച്ച് തനിക്ക് ശക്തിയുണ്ടെന്ന് പോയെയും ഷിഫുവിനെയൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ പോ പോയിട്ട് പറഞ്ഞു ഹേയ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യല്ല, നീ തെറ്റായിട്ടൊരു കാര്യം ധരിച്ചിട്ടുണ്ടെന്ന്. എന്നെ ഇതൊന്നും പെങ് കേൾക്കുന്നില്ല. ഇവിടെ അവിടെ പീസ് സെറിമണിയുടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സമാധാനമൊക്കെ നശിപ്പിച്ച് ഇവർ മൂന്നുപേരും കൂടെ ഫൈറ്റ് ചെയ്ത് അങ്ങോട്ടെത്തി. ഫൈറ്റ് ഭയങ്കരമായിട്ട് മൂർച്ഛിച്ചു, നാട്ടുകാർ കൂടി അതിൽ ഇടപെടുന്നുണ്ട്. അന്നേരം നമ്മുടെ പോ പറഞ്ഞു ഏയ് പെങ് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ ഒരു കാര്യത്തില്, നീ അതൊന്നും കാര്യമാക്കി എടുക്കരുത്, എനിക്ക് നിന്റെ വളർച്ച കണ്ട് അസൂയ തോന്നി, നീ എന്റെ സ്ഥാനം തട്ടിയെടുക്കുമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞതാണെന്ന്. അങ്ങനെ പോ ക്ഷമ ചോദിക്കുമ്പോൾ ഏയ് ഞാൻ കാര്യറായത് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പെങ് പറയുന്നു. അവസാനമായി ഷിഫു പറഞ്ഞു എന്നാൽ ഈ ഒരു സെറിമണി നിങ്ങൾ മൂന്ന് പേരും കൂടെ എൻഡ് ചെയ്യിച്ചോ എന്ന്. അങ്ങനെ ടെമൂട്ടായും പെങ്ങും നമ്മുടെ പോയും ഒന്നിച്ചാണ് ഈ ഒരു സെറിമണി എൻഡ് ചെയ്യിക്കുന്നത്. പക്ഷെ ഏറ്റവും അവസാനം പെങ് ആരാണെന്ന് നമ്മുടെ പോ അറിയാണ്, മറ്റാരുമല്ല അവൻ നമ്മുടെ തായ്ലുങ്ങിന്റെ കസിൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി കേട്ടപ്പോൾ നമ്മുടെ പോ എൻ്റെ പൊന്നെ പാമ്പിനാണോ പാല് കൊടുത്തത് എന്ന് ചിന്തിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സീനിൽ നമ്മുടെ പാണ്ഡയുടെ സാഹസങ്ങളുടെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുകയാണ്. ലെജൻഡ് ഓഫ് ഓസംനെസ് എന്ന ഈ ഒരു സീരീസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കുംഫു പാണ്ഡ പോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ ഏതൊക്കെ സീരീസുകൾ ഉണ്ടെന്ന് കമൻസ് ആയിട്ട് പറയുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വല്ല മൂവീസ് നമ്മൾ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അത് കമൻസ് ആയി പറയുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ വീഡിയോസിന്റെ ടൈം ഒന്നുകൂടെ പറയാട്ടോ, നമ്മൾ രാവിലെ 10 മണിക്കും വൈകിട്ട് 4 മണിക്കുമാണ് വീഡിയോസ് ഇടാറുള്ളത്. സോ മിസ്സാക്കാതെ കാണാൻ നോക്കുക കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ. പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻസ് ആയി പറയാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.